ഇത്രയും വലിയ രൂപമുള്ള ഞാൻ വീട്ടിൽ പോയി പൊട്ടിക്കുട്ടികളെ അത്തരത്തിലുള്ള ഒരു ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ നടക്കണം, നടക്കാനൊക്കെ പറഞ്ഞാലും ഞാൻ ബിസിനസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ദുബായി പോയി. ഞാൻ ബുർജ് ഖലീഫയുടെ 15 ഫ്ലോറിന്റെ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ട് ആയിരുന്നു. ഒരു ദിവസം കൊണ്ട് സാധ്യമാവില്ല, പക്ഷെ ഒരു ദിവസം തീർച്ചയായിട്ടും സാധ്യമാവും. ഇത് നമ്മളെ മലയാളത്തിൽ കാണുന്നില്ല എന്നുള്ളൂ. ഫുൾ എപ്പോഴും ബിസി ആയിട്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവന്റെ എല്ലാം കഴിഞ്ഞ് എനിക്ക് കുക്കിംഗ് ഉണ്ട്, എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കും. ഹായ്, ഹലോ, നമസ്കാരം. സിക്കാട എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത രണ്ടുപേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചേച്ചേട്ട, ചേച്ചേട്ട, വെൽക്കം ടു ദ ഷോ. പൊതുവേ ഈ ഹൊറർ സിനിമ, സർവൈവർ, ത്രില്ലർ ഒക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഈ ഷൂട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു പ്രോസസ്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് സർവൈവൽ ഞാൻ ജീവിതത്തിൽ സർവൈവൽ ത്രില്ലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നു. പൊതുവെ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിൽ ഇപ്പം ഡയറക്ടർ കൃത്യമായിട്ടൊരു നിർദ്ദേശം തരുമല്ലോ, കാരണം ഇത്തരത്തിലാണ് നമ്മുടെ സിനിമയുടെ ഒരു പാറ്റേൺ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ സെറ്റിലും ഇടപെടാൻ എന്ന് പറയാറില്ലേ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഡയറക്ടറിന്റെ ഭാഗത്ത്? ഡയറക്ടർ ഭാഗത്തു നിന്ന് തുടക്കത്തിന് വലിയൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഇതിലെല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണം. ക്യാമറയിലായിട്ടുള്ള നമ്മള് അതായത് ഇപ്പോ ഒരു ഹോൾ ടീം ഒരേ മനസ്സോടെ അങ്ങ് ഇറങ്ങുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ രാവിലെ ഒരു 4 മണിക്ക് ഞങ്ങൾ ശരിക്കും മറ്റേ ഒരു ഹോസ്റ്റൽ കോളേജ് ലൈഫ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു 4 മണിക്ക് എണീക്കുന്നു, മറ്റേ എല്ലാവരും റെഡി ആവുന്നു, 6 മണിക്ക് പോകുന്നു, 6:30 ആകുമ്പോഴേക്കും നമ്മളൊരു വണ്ടി സ്ഥലത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നടത്തമാണ്, ഒരു 2-2.5 കിലോമീറ്ററോളം നടത്തമാണ്. ഈ 2-2.5 കിലോമീറ്ററോളം നടന്ന് മറ്റേ ഓരോ ലൊക്കേഷനിൽ എത്തിയിട്ട് വേണം ഓരോ സംഭവങ്ങളൊക്കെ. നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നതല്ല, കാരണം നമുക്ക് പാഷനാണ്, നമുക്ക് സന്തോഷമുള്ളൂ. ജയ് സേട്ടൻ, ചിലപ്പോ ജയ് സേട്ടന്റെ ഷൂട്ട് എടുക്കുമ്പോ ഞാൻ വെറുതെ ഇരുന്ന് ഇരിക്കും, പക്ഷെ എനിക്ക് അവിടെ വേറെ പണിയുണ്ട് പോകും. എനിക്ക് കുക്കിംഗ് ഉണ്ട്, ഭക്ഷണം. ഇപ്പൊ ശ്രീജിത്ത് എന്ന മ്യൂസിക് ഡയറക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഡയറക്ടർ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ശ്രീജിത്ത് എന്ന ഒരു ഡയറക്ടർ? അല്ല, ശ്രീജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ഒരു ടാലന്റ് എനിക്ക് പേഴ്സണലി മുമ്പേ അറിയാം. ഞാൻ ഡയറക്ട് ചെയ്ത മ്യൂസിക് വീഡിയോയിലത്തെ എന്റെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടറാണ് ശ്രീജിത്ത്, ലവ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്ട് ചെയ്ത മ്യൂസിക് വീഡിയോ. അപ്പൊ അന്ന് തൊട്ടിട്ടേ ഒരു സൗഹൃദം ഉണ്ട് ഞങ്ങൾക്കിടയിൽ. അങ്ങനെ എന്റെ എനിക്ക് സിനിമയിൽ അവസരം ഉണ്ടാക്കിയ സുഗീതേട്ടൻ, അതായത് എന്റെയും ജയസേട്ടന്റെ ഒക്കെ ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സുഗീതേട്ടൻ, ഓർഡിനറിയുടെ ഒക്കെ ഡയറക്ടർ സുഗീതേട്ടൻ, കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു ഗോൾ സമയത്ത്. അപ്പോൾ സുഗീതേട്ടൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ പറയുന്നത്, സുഗീതേട്ടൻ ഇങ്ങനെ നല്ലൊരു മ്യൂസീഷ്യൻ ഉണ്ട്. അങ്ങനെയാണ് ശ്രീജിത്തിനെ പരിചയപ്പെട്ട് ശ്രീജിത്ത് മധുരനാരങ്ങയിൽ വരുന്നത്. സോ അന്ന് തൊട്ട് മധുരനാരങ്ങ തൊട്ടിട്ട് ജയസേട്ടനും ശ്രീജിത്തിനും പരിചയമുണ്ട്. സോ ഇത് ബേസിക്കലി ശ്രീജിത്തപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സിനിമ തന്നെയാണല്ലോ, നമ്മുടെ വിഷയങ്ങളെല്ലാം സിനിമയെ ചുറ്റിപ്പറ്റായതുകൊണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ ഡയറക്ഷൻ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആഗ്രഹങ്ങളും, അപ്പോൾ ശ്രീത്ത് ശ്രീത്തിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻ ആഗ്രഹങ്ങളും മറ്റേ ഓരോ കഥകളും, അങ്ങനെ പല പല കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ ഉള്ള ഒരു കഥയായിരുന്നു ഇതും. അങ്ങനെയാണ് ശ്രീത്ത് ഒരു ദിവസം ഇങ്ങനെ പറയുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്താലും ഇത് കൊള്ളാം. ശ്രീത്തിൻ്റെ ടാലൻറ്റ് അപ്പം എനിക്ക് ഓൾറെഡി അറിയാം, പിന്നെ ശ്രീത്തിന് മുമ്പ് ഓൾറെഡി മ്യൂസിക് വീഡിയോസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും എനിക്ക് മീൻ പ്രാക്ടിക്കലി അറിയാം, മെൻ്റലി എല്ലാണ്ട് ചിന്തകളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടി നമുക്കില്ല. പിന്നെ ശ്രീജിത്ത് എന്താ പറയുക, വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതായത് ഇത് തന്നെ വേണം, അത് തന്നെ വേണം, കൃത്യമായിട്ട് അത് വളരെ വ്യക്തമായിട്ട് ഏത് വേണം ഏത് വേണ്ട എന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഞങ്ങള് ഇങ്ങനെ സിനിമ പ്ലാൻ ചെയ്യുന്നു, തുടങ്ങുന്നു. അപ്പൊ ജയസേട്ടന്റെ ക്യാരക്ടറിനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ, കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ആദ്യമേ തീരുമാനിച്ചാണ് ജയസേട്ടൻ മതി. കാരണം ലുക്ക് കൊണ്ടാണെങ്കിലും അഭിനയത്തിന്റെ ഒരു ടാലന്റ് കൊണ്ടാണെങ്കിലും ഇതെല്ലാം 100 രൂപ. അപ്പൊ അഭിനയത്തിന്റെ ടാലന്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്ന് ഒരു എക്സ്പ്ലോർഡ് ആവാൻ നിൽക്കുന്ന ഒരാളുടെ ഒരു പ്രസൻസ് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, നമ്മളൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറിനെ പോലത്തെ ആൾക്കാരെ മാത്രമേ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആക്ടേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ട്.
കാരണം ഞാൻ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ നടക്കണം, നടക്കാനൊക്കെ പറഞ്ഞാലും പുകഴ്ത്തണതാണോ? അല്ല അതല്ല ഞാൻ പറഞ്ഞേ, ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിനെ വിളിച്ചിട്ട് നമുക്ക് 2 കിലോമീറ്റർ നമുക്ക് കാട്ടിലൂടെ നടന്നിട്ട് വേണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നാച്ചുറലി എന്താ ജയ്സേട്ടൻ അതിന്റെ ആരോഗ്യമുണ്ട്, ഗോഡ് ബ്ലെസ്, നല്ല കാര്യം. അപ്പോ ജയ്സേട്ടൻ ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ്. ജയ്സേട്ടനും ഞാനും മാത്രമല്ല നമ്മുടെ എല്ലാ ഹോൾ ടീം. അപ്പൊ ആ ഹോൾ ടീം ഒരു മനസ്സോടുകൂടി നമ്മള് മുമ്പോട്ട് പോകുമ്പോ അതിന്റെ ഒരു വൈബ് നമുക്ക് അവിടെ കിട്ടുമല്ലോ. അതൊരു പോസിറ്റിവിറ്റി ആണ്. കാരണം ഒരാള് ഇടം തിരിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അത് അട്ടപ്പാടി പോലത്തെ സ്പേസ് ഉള്ളിലാണ് നമുക്ക് ഇപ്പൊ താമസിക്കാൻ ഇപ്പൊ ഇത്ര നല്ല സ്ഥലം വേണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇന്നത്ര ഫെസിലിറ്റി വേണോ സൗകര്യം ഒന്നും വെക്കാണ്ട് ഫുൾ ടീം നമ്മളെ നല്ല എല്ലാവരും അത്രയും ഒരുമിച്ച് നിന്ന് എഴുന്നേറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പൊ ചില ഒരു സ്പേസിലൊക്കെ നിൽക്കാൻ പറ്റില്ല അവിടെ. ഞാനൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ വിറച്ചാ നിൽക്കുന്നത്. അപ്പൊ താഴെ നിന്ന് കുറച്ചു പേർക്ക് എന്റെ അത്രയും സൈസൊന്നും അല്ല. അപ്പൊ താഴെ നിന്ന് അവരെ കാലി പിടിച്ചോണ്ട് കാറ്റ് കൊണ്ടുപോകാതിരിക്കാൻ, അങ്ങനെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ടീമായി നിന്നാണ് ഈ വർക്ക് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ. അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ ശ്രീജിത്തിന് ഈ പറഞ്ഞവരെ എല്ലാം കൃത്യമായിട്ട് അവന് പ്ലാൻ ഉണ്ട്. അതുപോലെ ഒരു ടെൻഷനും ഇതും ഇല്ലാതെ, കാരണം പുള്ളിയുടെ ഉള്ളിൽ കറക്റ്റ് ഐഡിയ ഉണ്ട്. പിന്നെ ഞങ്ങളെ ഒരുമിച്ച് അഭിനയിപ്പിക്കുകയാണെങ്കിൽ ശ്രീത്തിനെ പോലെ അതേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ജയ്സേട്ടന്റെ ഒരു കരിയർ നോക്കായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ വേഷങ്ങളിൽ ഫേസ് കാണിച്ച്, ഐ മീൻസ് ആ ഒരു ജേണി ഉണ്ടല്ലോ. കാരണം നമ്മൾക്ക് ഈ സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ അത്രയും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ വീണ്ടും ബാക്ക് അടിക്കാതെ വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന്റെ രഹസ്യം എന്താ? ഈ സിനിമ എന്തുകൊണ്ട് ഇത്ര അധികം സ്നേഹിക്കാനുള്ള റീസൺ എന്താ? കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം തന്നെയായിരുന്നു ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് തന്നെ. കാരണം ഞാൻ ചെറുത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ അനിയനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയും, നോക്കിക്കോ എൻ്റെ സിനിമയുടെ പോസ്റ്ററൊക്കെ കാണും, ഇതുപോലെ എൻ്റെ മുഖം വരുമെന്ന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ശ്രമിച്ചു. പിന്നെ അതിനിടയിൽ ഞാൻ ബിസിനസ്സായിരുന്നു, അത് കഴിഞ്ഞ് ദുബായി പോയി. ഞാൻ ബുർജ് ഖലീഫയുടെ 15 ഫ്ലോറിൻ്റെ ഗ്ലാസ് അലുമിനിയം കോൺട്രാക്ട് ആയിരുന്നു. അവിടം വരെ അതെത്താൻ ഇതിനേക്കാളും വലിയ പണി എടുത്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് പക്ഷെ ഇവിടേക്ക് എൻട്രി കിട്ടി, സുജീതിനെ കാണുന്നതും പരിചയപ്പെടും. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്ന് വീണ്ടും ഈ പറഞ്ഞ ഒരു സർവൈവൽ ലൈഫ് തന്നെ കഴിഞ്ഞ് നിൽക്കും. പക്ഷേ ഉള്ളിൽ അത്രയും ഇഷ്ടം ഇതിനോടുണ്ട്. അത് ആ കൊതി തന്നെയാണ് എൻ്റെ കാരണം. അല്ലാണ്ട് എനിക്ക് വേറെ എന്ത് ചെയ്താലും ഈ തൃപ്തി കിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഒരു ദിവസം എനിക്ക് വരും ഒരു ശ്രീതരവന അവന്റെ മുന്നിൽ വരുമെന്നും ഇതുപോലെ ഒരു ലീഡ് ക്യാരക്ടറിലേക്ക് എന്നെ എത്തിക്കാൻ പറ്റുമെന്ന്. ഒരു ദിവസം എന്ന് പറഞ്ഞപ്പോളേ നമ്മുടെ ഈ ഒരു വളരെ ഹിറ്റായ ഒരു പരസ്യത്തിന്റെ ഒരു വാചകം നമുക്കൊക്കെ പറ്റും. അതിപ്പോ പറയാം എന്താ വെച്ചാല്, ഒരു ദിവസം കൊണ്ട് സാധ്യമാവില്ല, പക്ഷെ ഒരു ദിവസം തീർച്ചയായിട്ടും സാധ്യമാവും. ആ ദിവസമായിരുന്നു കാത്തിരുന്നത്. അത് ശ്രീജിത്തിന്റെ എഴുത്തും കൂടി തന്നെയാണ് തീരുമാനം എടുത്തത്. ഇവർ രണ്ടുപേരുടെ തീരുമാനമായിരുന്നു ക്യാരക്ടർ. തീരുമാനം അവനിലേക്ക് അവനിലേക്ക് ഇത് എത്തിച്ചതും അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എന്നോട് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, രജിത്താണ് പറഞ്ഞ ചേട്ടാ ജയ്സേട്ടൻ. അപ്പോഴും അവന്റെ ഉള്ളില് പിന്നെ ഞാനൊരു തമിഴ് പടം കഴിഞ്ഞ് വരും, ഇവര് പറയുന്ന സമയത്ത് ഞാൻ എത്തുന്നതും ഞാൻ പറഞ്ഞ സമയത്ത് ശ്രീത്തിന് മുമ്പേ നമ്മള് ജയ്സേട്ടനായിട്ട് നല്ല ബന്ധമുണ്ട്, പരിചയമുണ്ട്. അപ്പൊ ജയ്സേട്ടന്റെ ലുക്കിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇതുവരെ ജയ്സേട്ടനെ കണ്ട രൂപം അല്ല ശ്രീത്തിന് മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു ഇങ്ങനെ വേണം. അപ്പോ ഞാൻ പറഞ്ഞു നോക്ക്, പക്ഷെ ഇതിന് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്ത് നല്ല രസമായിരിക്കും, മേക്ക് ഓവർ ചെയ്താൽ നല്ല അത് പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞു നോക്കി നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ജയ്സേട്ടൻ അങ്ങോട്ട് എത്തി. സത്യമായിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല, ജയ്സേട്ടൻ അങ്ങനെ എത്തിയതും. പക്ഷെ അത് അത് തന്നെയായിരുന്നു ശ്രീത്തിന് വേണ്ടിയിരുന്ന ലുക്കും. അതൊരു നിമിത്തമാണ് ആക്ച്വലി. ഇപ്പൊ ഈ സിനിമ ഒരുപാട് സ്വപ്നങ്ങൾ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വർഷമായിട്ട് ഈ പറയുന്ന നല്ലൊരു ക്യാരക്ടറിന് വേണ്ടി, നല്ലൊരു സിനിമയിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പൊ നമ്മുടെ കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലെ പോലെ ഒരു കഥാപാത്രം കിട്ടി അവിടെ എത്തുമ്പോൾ ആ കഥാപാത്രം ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? വളരെ വേദനയോടെ ഒരു പ്രാവശ്യം ഇറക്കി വിട്ടെങ്കിലും ഡയറക്ടർ നമ്മുടെ ഒരു നിർബന്ധത്തിന് വേറെ ആരുമല്ല സുഗീത തന്നെ എൻ്റെ ഒരു പടത്തിൽ, ആ പടത്തിന് വേണ്ട ദുബായിൽ ഫുൾ സപ്പോർട്ട് ഷൂട്ടിങ്. അപ്പോൾ ഞാൻ ദുബായിൽ ബിസിനസ് ഉള്ളതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾക്ക് ഞാൻ നിന്നത്, അവർ വന്ന് നിന്നത് എൻ്റെ അടുത്താണ്, എൻ്റെ വണ്ടികൾ ഉപയോഗിച്ചും എൻ്റെ എനിക്ക് എന്ന കമ്പനി ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയായി ഷൂട്ട് തുടങ്ങുന്ന നേരത്തെ എല്ലാം റെഡി ആയിരുന്നപ്പോൾ അവിടെ ചർച്ച മാറി എന്നെ ആ ക്യാരക്ടർ പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഇത്രയും വലിയ രൂപമുള്ള ഞാൻ വീട്ടിൽ പോയി പൊട്ടിക്കുട്ടികൾ
അങ്ങനെ കരഞ്ഞു വിഷമിച്ചിരുത്തി. ബിജുചേട്ടനും ബിജുമേനോ നല്ല ഗിയർ കാച്ചാക്കോ. ബിജുചേട്ടനും സുഗീസ കൂടി വൈകുന്നേരം പറ്റി വീട്ടിൽ വരുന്നു. ഞാൻ ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവരോട് എടാ അങ്ങനെയല്ല, നമുക്ക് വേറെ ഇത് ചെയ്യാം പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സിനിമയിൽ തന്നെ പിന്നെയും ഞാൻ അഭിനയിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ അതുപോലെ ഞാനൊരു പടത്തിന് ചില കാര്യങ്ങൾ അത് ഭയങ്കര ഗുണമായി പോകും. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞൊരു സിനിമ ഇതുപോലെ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം തൊട്ട് കൂടെയുണ്ട്. എനിക്ക് വേണ്ട ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ക്യാരക്ടർ വരെ പറഞ്ഞു വളരെ റെഡിയായി കാത്തിരുന്ന് ഒരു അടുത്ത ദിവസങ്ങളിലെത്തിയപ്പോൾ ആ ക്യാരക്ടർ എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. എനിക്ക് വിഷമം ഇതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഫീൽ. കാരണം എൻ്റെ ലൈഫിൽ അടുത്തൊരു ഇതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന പടമാണ്. തിരിച്ച് വിഷമിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഭയങ്കരമായിട്ട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഒഴിവ് പറ്റും. അപ്പോൾ അവൾ പറഞ്ഞു അതെ ആ ഒരു എനിക്ക് ഏറ്റവും ഈ ധൈര്യമാണ് അത് കളയരുത് എന്ന് പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുക. അപ്പോഴാണ് എനിക്ക് അപ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത് ജൂഡ് ആൻ്റണിയുടെ. ജയ്സേട്ടാ ഒരു 10-25 ദിവസം ഡേറ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഡേറ്റേ ഉള്ളൂ, ഫുള്ള് ഡേറ്റ് ആണ്, കലണ്ടർ മൊത്തം തന്നേക്കാം. അങ്ങനെ 2018 ഞാൻ പോയി അഭിനയിക്കുന്നു. 2018 അപ്പോഴും മറ്റേ സിനിമ തുടങ്ങിയിട്ടില്ല. ആ സിനിമ തീരാറാകുമ്പോൾ ഒരു പകുതിയായപ്പോൾ ഈ പടം കഴിഞ്ഞു. എന്നാലും ആ പടം പോയാലും ഇത് കിട്ടി. പക്ഷെ അത്രയും നല്ലൊരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റി വിഷമിച്ച് വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ചെന്നു ജസ്റ്റ് അവിടെ ചെന്ന് ഞങ്ങളുടെ ക്ലബിലേക്ക് എത്തി വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ വിളിക്കുന്നു ജയിച്ചേട്ടനല്ലേ? അതെ, ഞാൻ പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആണ്, സാറിന് സംസാരിക്കണം. അടുത്ത് തമാശ എൻ്റെ കളിയൊക്കെ ആണോ കുറച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ്. കൊറോണ പേപ്പേഴ്സിലേക്കുള്ള കോളായിരുന്നു അത്. രണ്ട് ദിവസത്തിന് മൂന്ന് അത് വേറെ ആരുടെ ഒരു വെച്ചിരുന്നൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് അവർ പിന്നെ കണ്ടെത്തുന്ന തന്നെയാണ്. അതുപോയി ചെയ്യുന്നു, അതുപോയി ചെയ്യുന്നു. അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആളാണ് എന്നെപ്പോൾ പുതിയൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചുമ്പോഴും നമ്മളീ പറയുന്ന സാധനം ഉണ്ടല്ലോ, കൊടുത്താൽ കിട്ടും. പ്രവൃത്തി നല്ലതായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെ ഈ ദിവസങ്ങൾ ചില കാര്യങ്ങൾ അടുത്തടുത്തടുത്തടുത്തിന് കിട്ടും. അപ്പോൾ ചില ദുഃഖങ്ങൾ നല്ലതാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്ക് അതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് നിങ്ങൾ സെൽഫായിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കില്ലേ? ഇപ്പൊ നമുക്കൊരു നല്ല ഡേ വരും, അല്ലെങ്കിൽ നമ്മൾക്കും ഈ ആളുകള് പറയുന്ന രീതിയിലുള്ള കഥാപാത്രം. ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എന്താ പറയാ ദൈവ സഹായത്താൽ ഇന്ന് വരെ എനിക്ക് അഭിനയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അത് വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഞാൻ അങ്ങനെ ഒരുപാട് അഭിനയത്തിന് വേണ്ടി ചാൻസ് ചോദിച്ച് പോയിട്ടില്ല. ഞാൻ അഭിനയത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നതാണ്, കഷ്ടപ്പെട്ടിട്ടില്ല. കഷ്ടപ്പാട് മുഴുവൻ വെച്ചാൽ ഇൻ ദ സെൻസ് ഒരുപാട് എന്താ പറയുക ആഗ്രഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. സോ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി ഇപ്പോഴും ഞാൻ എത്തിയിട്ടില്ല ഒബ്വിയസ്ലി. പക്ഷെ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന റിജക്ഷൻസ് മാത്രമൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് പോയിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് പറ്റില്ല. പക്ഷെ ഒരു ദിവസം ഞാനിടയിൽ പറയാൻ തുടങ്ങിയ കാര്യമാണ്. കാരണം ഇവൻ്റെ ഒരു ഇന്നും ഇത്ര 11 വർഷമായി പരിചയപ്പെട്ട്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഏത് കാര്യത്തിനും വിളിക്കുന്നതും കൂടുന്നതും ആൾക്കാർ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നൈയിലെത്തിയാലും അവൻ എവിടെ വന്നാലും അല്ലെങ്കിൽ എവിടെ എപ്പോഴും ഞങ്ങൾ കാണുന്ന ആൾക്കാർ. അപ്പോൾ ഇവനിൽ എല്ലാ മനസ്സറിയാവുന്ന ഒരുത്തരുണ്ട്. ഇവനിലൊരു വലിയ ഡയറക്ടറുണ്ട്, നടനെന്ന രീതിയിൽ ഓൾറെഡി ഇവൻ തെളിയിച്ചു. ഇപ്പോൾ മലയാളം മാത്രം, മലയാളം ചെയ്തു, തമിഴ്, തെലുങ്ക്, ഹിന്ദി ചെയ്തു. അതിനുള്ള പേയ്മെന്റ് ചെയ്ത് തന്നിട്ടില്ല. പക്ഷെ ഇത്രയൊക്കെ പടങ്ങൾ ഭാഷകളിൽ ചെയ്യാൻ പറ്റി. രജിത്ത് നമ്മൾ മലയാളത്തിൽ കാണുന്നില്ലേ എന്നുള്ളത്, ഫുൾ എപ്പോഴും ബിസി ആയിട്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവന്റെ അവൻ കുറച്ചുകൂടി വായ. പക്ഷെ ഇവന്റെ സ്വപ്നം, ഇവന്റെ സബ്ജക്റ്റുകള് അതിഗംഭീരമാണ്. ഒരു ഒരു ആ ഒരു വലിയ ദിവസം ഉണ്ടാവും ഉറപ്പായിട്ടും. ഡയറക്ടർ കാണാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് സത്യത്തിൽ. ഞങ്ങൾ ആദ്യ സിനിമ ഗോൾഡ് സിനിമ റിലീസ് ആകുമ്പോൾ ഞങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഭയങ്കര ക്രഷ് ആയിരുന്നു കേട്ടോ. സീരിയസ്ലി ഇന്ന് വന്ന എല്ലാവരും ഇന്റർവ്യൂവിന് വന്നവരൊക്കെ ഇന്ന് ഇവനെ പറ്റി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നേക്കെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ എല്ലാവരും ഗോൾ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ, ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആളുകൾ ഇത്ര സംസാരിക്കുമ്പോൾ ഒരു നടൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും മീൻസ് എങ്ങനെയാ അത് ഫീൽ ചെയ്യുക? കാരണം ആ സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ കൂടിയാണ്, ഇത്രയധികം ആൾക്കാർ ചർച്ചയാവുന്നു, ഇഷ്ടപ്പെടുന്നു ഒന്നും ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല. അന്ന് കുറച്ച് യങ് ആയിട്ടുള്ള പ്രായമാണ്. ഇന്ന് എടുക്കുന്ന ഒരുപാട് പ്രായമൊന്നും പ്രേക്ഷകർ കാണുന്നു. ഷിജിനൊക്കെ എത്ര വയസ്സായി പറയുന്നു? എങ്ങനെയുണ്ട് ആ സിനിമയുടെ ഇപ്പോഴും ആളുകളെ ഓർത്ത് പറയുമ്പോ? അല്ല ഞാൻ പറയട്ടെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കരിയറിൽ ഇനി എന്ത് സംഭവിച്ചാലും, ഇൻ ദ സെൻസ് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും എന്ത് സംഭവിച്ചാലും ശരി, ഗോൾഡ് വിൽ ഓൾവേസ് റിമെയിൻ മൈ ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ് മെമ്മറബിൾ ഫിലിം. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് വരിക, അല്ലെങ്കിൽ ആദ്യമായിട്ട്
ഞാൻ നേരെ വരുന്നത് തന്നെ ഒരു എന്താ പറയുക ലെജൻസിന്റെ മുമ്പിലേക്കാണ്. എന്നുവെച്ചാൽ കമൽ സാർ ഇപ്പുറത്ത്, വിദ്യാസാഗർ, പി സുകുമാർ, എന്നുവെച്ചാൽ പേരുകൾ തന്നെ മറ്റേ ജൈജാന്റിക് നെയിംസിന്റെ ഇടയ്ക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെമ്മറീസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ്, വളരെ മെമ്മറബിളാണ്. പക്ഷെ അത് ഇത്രയും മെമ്മറബിൾ ആവാൻ കാരണം എനിക്ക് തോന്നുന്നു ബിക്കോസ് അത് 2007 വന്നതുകൊണ്ടും കൂടിയാണ്. കാരണം ഇന്നിപ്പോൾ അന്ന് ഒരു ന്യൂ കമർ വരിക എന്ന് പറയുന്ന തന്നെ ഒരു ഒരു വലിയ സംഭവമാണ്, എസ്പെഷ്യലി ഒരു വലിയ ഡയറക്ടറിൻ്റെ പടത്തിൽ അങ്ങനെ ഒരുപാട് പേര് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് അന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ആ പ്ലസ് ഇനി അങ്ങോട്ടുള്ള കരിയറിൽ പ്ലസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അന്നത്തെ ഇന്നത്തെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, അന്ന് എനിക്ക് ഒന്നും അറിയില്ല, ഇൻ ദ സെൻസ് സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. നേരെ വരുന്നു, ടെൻഷൻ അടിക്കുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നു ചെയ്യുന്നു പോകുന്നു, അങ്ങനത്തെ ഉള്ള സംഭവമാണ്. ഇന്നത്തെ ജനറേഷൻ്റെ, ഇന്നത്തെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് അഭിനയിക്കാനുള്ള കഴിവോ അങ്ങനത്തെ കാര്യങ്ങളല്ല, പക്ഷെ അവർക്ക് ക്യാമറ ഫിയർ വളരെ കുറവാണ്. ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കണം, അത് ആരൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇൻ ദ സെൻസ് ഹൂവർ ഇറ്റ് ഇസ്, അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് മാറുക, ഡയലോഗ് പറയുക, കറക്റ്റായിട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലൊക്കെ നോക്കിയാലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു ഫിയർ ഓഫ് ക്യാമറ ഭയങ്കര കുറവാണ് ഇന്ന്. അന്ന് നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്യാമറ റോ മറ്റേ എന്താ പറയുക മാഗസീനാണ്. അപ്പോൾ മാഗസീൻ്റെ സൗണ്ട് ഉണ്ട്, ഒരു ഭയങ്കര എനർജിയാണ് സൗണ്ട്. അപ്പോൾ ആ എനർജി ആ സൗണ്ട് ഇങ്ങനെ ഓടുമ്പോൾ തന്നെ കട്ടക്കട്ടക്കാൻ പറഞ്ഞു നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നമുക്ക് തെറ്റിച്ചാൽ റീടേക്ക് ഉണ്ട്. ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് വരെ, അതെ, ഇന്നത്തെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഒരു മിനിമം എഡിറ്റിംഗ് അറിയാം, ഒരു മിനിമം എൻ്റെ ക്യാമറ സെൻസ് അറിയാം, സി ജി കണ്ട തിരിച്ചറിയും. ഞാൻ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പം എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫോണിൽ ഇപ്പോൾ ഒരു സെൽഫി എടുത്തിട്ടൊരു മറ്റേ റീൽ ചെയ്യാനോ ഒന്നിനും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ഇന്നത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇതൊന്നും എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അന്ന് എനിക്ക് ഫുൾ ടെൻഷൻ ആയിരുന്നു. അപ്പോ ഞാനീ പറയുന്നത് വെച്ചാല് അന്ന് വന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു പ്ലസ് കിട്ടിയത്. അപ്പൊ ആ പ്ലസ് ഇനിയുള്ള ലൈഫിലും പ്ലസ് ആവട്ടെ. ഈ തുടക്ക സമയത്തല്ലേ ഒരുപാട് ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള, ഇപ്പൊ നിത്യാമേനന്റെ കൂടെ ഇരുന്ന ആദ്യത്തെ സിനിമ കുറച്ച് രണ്ടാമത്തെ ചെയ്തത്, ഇന്നിപ്പോ വലിയൊരു സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുക. അന്ന് കൂടെ അഭിനയിക്കുന്ന സമയത്ത് വളരെ ടാലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി എല്ലാവരും ആക്ച്വലി സി നിത്യ മാത്രമല്ല, ഞാൻ പറഞ്ഞ അന്നത്തെ ആ ഒരു സമയത്തുള്ള എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. ഞാനൊക്കെ പക്ഷെ എന്താ വെച്ചാൽ, ഇപ്പം ഈ വെള്ളത്തൂലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഒന്ന് ഐ വി ശശി സാറിൻ്റെ ഫിലിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും ഫിലിം മേക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ മോർ ഓഫ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, സെറ്റ് നായകനാണ് പടത്തിൽ. പക്ഷെ ഞാൻ സാർ എന്ത് ചെയ്യുന്നു, സാർ എങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നു, സാർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒബ്സർവേഷനാണ് എനിക്ക് മെയിൻ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം നിത്യ അന്നേ ടാലൻറ്റഡ് ആണ്. നിത്യ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ എന്താ പറയുക പ്രിപ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഷീ ബിലീവ്സ് ലൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും, എല്ലാം ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഞാൻ അന്നായി പടം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. രണ്ടാമത് ഡേറ്റ്സ് വന്നപ്പോൾ എനിക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ എഞ്ചിനീയറിംഗ് പഠിത്തത്തിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ ലീവൊക്കെ മാനേജ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഡിസംബറിൽ ഷൂട്ടായപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി, 10 ദിവസം അവിടെ നിന്ന് ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ വരുന്നു, ശശി സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നു, കാണുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. എനിക്ക് അത്രേ സീരിയസ്നെസ് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, കാരണം എനിക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വലിയ പ്രശ്നം അപ്പുറത്തുള്ളൂ ഉണ്ട്. പക്ഷേ നിത്യം ബാക്കിയുള്ളവരൊക്കെ അന്നേ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ഗോൾഡ് അഭിനയിക്കുമ്പോൾ അടുത്ത നായിക അക്ഷയം അവരൊക്കെ അന്നേ ഫോക്കസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. ഞങ്ങൾ ഇപ്പം കുറെ വർഷമായില്ലേ മലയാളത്തിൽ ഒരു സിനിമ മറ്റൊരു ലാംഗ്വേജിൽ ചെയ്യുന്നെങ്കിലും സത്യം ഞങ്ങള് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല കഥാപാത്രത്തിൽ വരണം എന്ന്. എനിക്കൊന്നും ഈ സിനിമയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് തന്നെ മലയാളത്തിൽ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കും. അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ബ്രേക്ക് മനഃപൂർവ്വം എടുത്തതല്ല. ഞാൻ 2013 ശേഷം എനിക്കൊരു 1-2 വർഷം ഞാൻ ഈ പറഞ്ഞ എന്റെ ഡയറക്ടോറിയൽ വർക്ക്സിനുമായിട്ട് എനിക്കൊരു ഹോം വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മ്യൂസിക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഞാൻ ഒരു 10 ആഡ്സ് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തത്. ഞാൻ ഉദ്ദേശിച്ചൊരു 1-2 വർഷത്തെ ബ്രേക്കാണ്, അത് പോയിട്ട് 10 വർഷത്തോളമായി. അപ്പോൾ ഇനി ഡെഫിനറ്റ്ലി യെസ്, ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ വരട്ടെ. ഇപ്പോൾ അടുത്ത് JSK എന്ന് പറയുന്ന ഒരു സുരേഷ് ഏട്ടൻ്റെ സിനിമ വരുന്നുണ്ട്, അപ്പോൾ അതിലെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. അടുത്തടുത്ത സിനിമകളൊക്കെ വരട്ടെ, സംഭവിക്കട്ടെ, നല്ല കാര്യം. ചേട്ടൻ്റെ ഇനി വരുന്ന സിനിമകൾ കടക്കല്ലേ? ഗുമസ്തൻ എന്നൊരു സിനിമ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ. നായകനാണ്. ആ യെസ് യെസ്, ആ സിനിമയെ കുറിച്ച് പറയൂ. ആ സിനിമ ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു, ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മാസം തന്നെയാണ് നമ്മൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ അതിന്റെ എമ്പുരാൻ ഉണ്ട്, ലാലേട്ടന്റെ തന്നെ തരുമൂർത്തി മൂവി ഉണ്ട്, തെരിമേരി എന്ന് പറയുന്ന ഒരു മൂവി നടക്കുന്നുണ്ട്, മാറ്റത്തക്കം എന്ന് പറയുന്ന മൂവി ഉണ്ട്. ആറേഴ് പടം സിനിമകളുടെ സത്യം സത്യം. പക്ഷെ അത് ഭയങ്കര ഒരു എല്ലാവർക്കും ഈ സിനിമ ആഗ്രഹിക്കുന്നവർക്ക് മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ. മോട്ടിവേഷൻ അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഞങ്ങൾ സിനിമയിൽ എത്തിയില്ലേ, അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്തുകയാണ്. ട്രെയിലർ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് മുഴുവനായിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഉണ്ടാവും, എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾ രണ്ടുപേരെയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഇത്രന്നെ പറയാനുള്ളൂ, ഈ സ്നേഹവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. ഒരുപാട് ആഗ്രഹിച്ച് നമുക്ക് ഇപ്പൊ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഈ സപ്പോർട്ടും ഇതെല്ലാം വേണം, നമ്മുടെ സിനിമകളോടും വേണം. അതുപോലെ ഇത്രയും നാൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഇപ്പൊ ഇത്രയും നല്ല വാക്കുകൾ എനിക്ക് പ്രഷറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെപ്പോലുള്ളവർ പറയുന്നു, വലിയ സന്തോഷം, ഒരുപാട് നന്ദി. ഞങ്ങൾക്കും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരോടും എന്താ പറയുക, ഞങ്ങൾ അഭിനയിച്ച സിക്കാട എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഒരു അതിഗംഭീര സിനിമ, ഭയങ്കര വലിയ സിനിമ തുടങ്ങിയ ഒരു അവകാശവാദങ്ങളും ഇല്ല, ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന കാശിന്, ഈ ഇതിലിട്ട പോലെ കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ കൊടുക്കുന്ന കാശിന് ഒരു മോശമല്ലാത്ത ഒരു സിനിമാനുഭവമെങ്കിലും ഞങ്ങൾ ഉറപ്പ് തരാം. അപ്പോൾ അതുകൊണ്ട് പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. Thank you so much. All the very best. Thank you so much.